ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയിൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇപ്പോൾ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എന്നോട് എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നാട്ടിൽ നിന്ന് ചിലരൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, അവിടെ ഒരു സ്കൂൾ ടീച്ചർക്ക് എന്ത് സാലറി കിട്ടും, 60,000 മുതൽ 4 ലക്ഷം ഇന്ത്യൻ രൂപയൊക്കെ ഒരു ടീച്ചർക്ക് സാലറി കിട്ടുമെന്നൊക്കെ കേട്ടു. ഇതൊക്കെ സത്യമാണ്? അത്രയൊക്കെ സാലറി സൗദി അറേബ്യ കൊടുക്കുവോ? കേട്ടത് സത്യമാണോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് ജോലി നോക്കുന്നവരുണ്ട്, അവർ ചോദിച്ചിരുന്നു എത്രയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ സാലറി ചോദിക്കേണ്ടത്, അവരെത്ര തരും, അങ്ങനെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ കേട്ട ന്യൂസ് സത്യമാണോ, സൗദി അറേബ്യയിൽ നാട്ടിലെ 60,000 മുതൽ 4 ലക്ഷം വരെയൊക്കെ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ട ന്യൂസ് 100% സത്യമാണ്, സൗദി അറേബ്യയിൽ ഒരു ടീച്ചർക്ക് ഒരു മാസം 60,000 മുതൽ 4 ലക്ഷം വരെയൊക്കെ സാലറി കിട്ടും. എന്നാൽ എങ്ങനെയുള്ള സ്കൂളുകളാണ് ഇങ്ങനെ സാലറി കൊടുക്കുന്നത്, അതാണല്ലോ നിങ്ങൾക്കറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ 3 വിധം സ്കൂളാണ് മെയിൻലി സൗദി അറേബ്യയിലുള്ളത്: ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂള്, ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂള്, അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂള്. ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ CBSE കരിക്കുളം. ബ്രിട്ടീഷ് സ്കൂൾ എന്ന് പറയുമ്പോൾ 2 വിധത്തിലുള്ള കരിക്കുളമുണ്ട്: കാംബ്രിഡ്ജും എഡെക്സൽ. എഡെക്സൽ എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിൻ്റെ കരിക്കുളം. അത് ഒന്ന് കുറച്ച് ഹാർഡാണ്, ഒന്ന് കുറച്ച് ഈസിയാണ്, അത് അത്രയേ ഉള്ളൂ. അത് ഞാൻ സിലബസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം കൂടുതൽ. അമേരിക്കൻ സ്കൂൾ എന്ന് പറയുമ്പോൾ IB കരിക്കുളം. ഈ 3 സ്കൂളാണ് മെയിൻലി ജിദ്ദയിലുള്ളത്. ഇതെന്ന് പറയുമ്പോൾ പല ഈ സ്കൂളും ഒരു സ്കൂളൊന്നുമല്ല, കുറേ ബ്രിട്ടീഷ് സ്കൂൾസ് ഉണ്ട് ജിദ്ദയിൽ, അതുപോലെ കുറേ അമേരിക്കൻ സ്കൂൾസ് ഉണ്ട്, കുറേ ഇന്ത്യൻ സ്കൂൾസ് ഉണ്ട്. ഒരു സ്കൂളൊന്നുമല്ല ജിദ്ദയിലുള്ളത്. ജിദ്ദയിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, ബ്രിട്ടീഷ്, അമേരിക്കൻ, ഇന്ത്യൻ ആയിട്ടുള്ളതും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 3 സ്കൂളുകളാണ് ഉള്ളത്. ആദ്യ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ 3 സ്കൂളുകളിലും നമ്മൾ കേരളക്കാർക്ക് വർക്ക് ചെയ്യാം. നമ്മൾ കേരളക്കാരാണ്, നമുക്ക് ചിലർക്കൊക്കെ ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ 3 സ്കൂളുകളിലും നമുക്ക് വർക്ക് ചെയ്യാം. ചിലർ ചോദിച്ചിരുന്നു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ നമുക്ക് ജോലി കിട്ടുമോ. 100% ഞാൻ പറയാണ്, നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഈ 3 സ്കൂളിലും നമുക്ക് വർക്ക് ചെയ്യാം. എങ്ങനെയുള്ള സ്കൂളാവണം എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇത് കൂടാതെ അതർ സ്കൂൾസ്, ഈ താഴെ ഞാൻ കൊടുത്തിട്ടിരിക്കുന്ന എരിത്രിയൻ, എത്യോപ്യൻ, അറബ് സ്കൂൾ, ഈ 3 സ്കൂളിൽ നമ്മൾ മലയാളികൾ വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. അവരുടെ സ്കൂളിൽ അവർക്ക് 2 സെക്ഷൻ ഉണ്ടാവും. ഒന്ന് മലയാളം അവരുടെ ഭാഷയിൽ പഠിപ്പിക്കുന്ന സ്കൂൾ, എരിത്രിയൻ ഭാഷ, അല്ലെങ്കിൽ എത്യോപ്യൻ അവരുടെ ഇതിൽ, അറബ് സ്കൂളാകുമ്പോൾ അറബിക് സെക്ഷന്. അവിടെ അവർ അറബിയിലാണ് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ഭാഷയിലാണ് അവർ ക്ലാസ് എടുക്കുക. അവിടെ നമുക്ക് എന്തായാലും പണിയെടുക്കാൻ പറ്റൂല. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ടാവും, അവിടെ നമുക്ക് ജോലിയെടുക്കാം, നമുക്ക് സാലറിയും വാങ്ങാം. പിന്നുള്ളതാണ് ഫ്രഞ്ച്, ജർമ്മൻ, ഫിലിപ്പീൻ, പിന്നെ തുർക്കി, ഇങ്ങനെ കുറേ സ്കൂളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ വർക്ക് ചെയ്യുന്നവരെയൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരുടെ ഇംഗ്ലീഷ് സെക്ഷൻ ആയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാൽ എരിത്രിയൻ, എത്യോപ്യൻ, അറബ് സ്കൂളിൽ നമ്മുടെ മലയാളികൾ പണിയെടുക്കുന്നുണ്ട്, നല്ല സാലറിയും വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി സ്കൂളിലേക്ക്. നിങ്ങൾക്ക് വേണ്ടത് അറിയേണ്ടത് 60,000 മുതൽ 4 ലക്ഷം സാലറി കിട്ടുന്ന സ്കൂളുകളല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളാണ്. നമ്മൾക്ക് മലയാളികൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും ഇന്ത്യൻ സ്കൂൾ. ഇന്ത്യൻ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, അധികം ഇന്ത്യൻ സ്കൂളും, അതായത് എംബസി സ്കൂളിൽ എന്തായാലും BEd വേണം നമുക്ക്. നമ്മുടെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർ BEd ആണ് അവർക്ക് അവർ പ്രിഫർ ചെയ്യുക. BEd എന്ന് പറഞ്ഞാൽ BEd-ലെ ടീച്ചേഴ്സിന് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ സാലറി മറ്റ് ബ്രിട്ടീഷ്, അമേരിക്കൻ സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളിൽ. അറിയാലോ നമ്മൾ, നമുക്ക് ബ്രിട്ടീഷുകാരെ പോലെ അമേരിക്കൻ സ്കൂളുകളുടെ കുട്ടികളുടെ ഫീൻ്റെ അത്ര ഫീ നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാലറിയും കുറവാണ് കൊടുക്കുക. അപ്പോൾ
ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ഇവിടെ ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ജിദ്ദയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടും കൂടെയാണ് സംസാരിക്കുന്നത്. ഇനി ഇതിലും കൂടുതൽ സാലറി കൊടുക്കുന്ന സ്കൂളുകൾ റിയാദ് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ ഇപ്പോൾ കൊടുക്കുന്നൊരു ശമ്പളം 1000 റിയാൽ മുതൽ 2500 റിയാൽ വരെയാണ് തുടക്കക്കാർക്ക് കൊടുക്കുക. അതായത് വലിയ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് തന്നെ തുടക്കത്തിൽ തന്നെ അവർ 2500 റിയാൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 50,000 അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ 50,000 ഇന്ത്യൻ റുപ്പീസ് ആണ് കൊടുക്കുക. 1000 എന്ന് പറയുമ്പോൾ 20,000 ഇന്ത്യൻ റുപ്പീസ്. അതൊക്കെ ചെറിയ KG അസിസ്റ്റൻറ്റ് ടീച്ചർമാർക്കൊക്കെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ അത്രയാണ് ഇന്ത്യൻ സ്കൂളുകളിൽ സാലറി കുറവാണ്, കാരണം നമ്മുടെ കുട്ടികളുടെ ഫീസും കുറവാണ്, അപ്പോൾ അവർക്ക് അത്ര അഫോർഡബിളാവുള്ളൂ. അതാണ് കാര്യം. പിന്നെ ഉള്ളതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂൾസ്. അവരുടെ എംബസി സ്കൂളുകളുണ്ട്, ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റ് സ്കൂളും പിന്നെ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളും. അവിടെ എന്ന് പറയുമ്പോൾ അവർ വളരെ കുറച്ചാണ് മറ്റു നാട്ടുകാർ അവരെടുക്കുന്നത്. അതും നല്ല ഇംഗ്ലീഷ് ആയിരിക്കണം, അതായത് നാറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരെ പോലെ അമേരിക്കക്കാരെ പോലെ ഇംഗ്ലീഷ് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾക്ക് നല്ല ഇംഗ്ലീഷ് ആവണം, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ഫ്ലുവൻ്റ് ആവണം. അവർക്ക് മാത്തമാറ്റിക്സിൽ അവർ നമ്മളെ ഇന്ത്യക്കാരെടുക്കുന്നുണ്ടെന്ന് കേട്ടു. പിന്നെ IT വർക്ക് ചെയ്തൊരു ടീച്ചർ എനിക്കറിയാം, അവരെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് പോവാം. അപ്പോൾ അവർ നമ്മൾക്ക് ഇപ്പോൾ IT എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂളിൽ. അവരവിടെ 1 ഇയർ ഏകദേശം 1 വർഷമാണ് വർക്ക് ചെയ്തത്. അന്ന് അവരുടെ സാലറി 17,000 റിയാല്, നാട്ടിലെ 340,000 രൂപയായിരുന്നു അവരുടെ സാലറി. ഇതെനിക്ക് പേഴ്സണൽ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്ര കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 20,000-ത്തിൻ്റെ മുകളിൽ സാലറി വാങ്ങുന്ന ബ്രിട്ടീഷുകാരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത്, അതായത് നാട്ടിലെ 4 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി വാങ്ങുന്നവരുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്കൂളിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, ആ സ്കൂളിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇതേ ബ്രിട്ടീഷ് അമേരിക്കൻ കരിക്കുളം ഫോളോ ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഇവിടെ. അതായത് സൗദികളോ അല്ലെങ്കിൽ മറ്റ് നാട്ടുകാരും മാനേജ്മെൻ്റായിട്ട് ഈ കരിക്കുളം പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ വേണ്ടത് നമുക്ക് നല്ല സബ്ജക്റ്റ് നോളജ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ സ്കൂളുകൾ എന്ന് പറയുന്നത് KG സെക്ഷൻ എന്ന് പറയുമ്പോൾ, LKG എന്ന് പറയുമ്പോൾ KG 1, KG 2, KG 3 മൂന്ന് ക്ലാസ് ഉണ്ടാവും KG. പിന്നെ Class 1, Class 2, Class 3 ഇതാണ് KG സെക്ഷനിൽ വരിക. ഈ സെക്ഷനിലാണ് സാലറി 3,000 റിയാലൊക്കെയാണ് ഈ സെക്ഷനിൽ ഒരു സ്കൂൾ 3,000 മുതൽ, പിന്നെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 3,000 എന്ന് പറയുമ്പോൾ 60,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടാവും. പിന്നെ മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ഇവിടെ മിഡിൽ സ്കൂൾ. ഈ മിഡിൽ സ്കൂളിലെ സാലറി വരുന്നത് അവർക്കൊരു 3,500 മുതൽ 7,000-8,000 വരെയൊക്കെ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ ചിലത് 9,000 വരെയൊക്കെ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. അതായത് നാട്ടിലെ ഒരു എന്താ പറയുക 70,000 മുതൽ 2 ലക്ഷം വരെയൊക്കെ സാലറി നിങ്ങൾക്ക് മിഡിൽ സ്കൂളിൽ കൊടുക്കാം. അതിനും നിങ്ങൾക്ക് വെറും ഡിഗ്രി മതി, BEd ഒരു സ്കൂൾ ഇവിടെ BEd ചോദിക്കുന്നില്ല. പക്ഷേ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി വേണം, BEdന്റെ ആവശ്യമേ ഇല്ല. ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ ഒരിക്കലും ചോദിക്കില്ല നിങ്ങളോട് BEd, അവർ നിങ്ങളുടെ ഡിഗ്രി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അതുപോലെ സബ്ജക്റ്റ് നോളജ്. അത് ക്ലിയർ ആണല്ലോ. പിന്നെ വരുന്നതാണ് സീനിയർ സെക്ഷന്. സീനിയർ എന്ന് പറയുമ്പോൾ 9-12. ഈ 9-12 ടീച്ചേഴ്സ് ആകുമ്പോൾ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കണം, കൂടാതെ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രിയും ഉണ്ടാവണം. വെറും ഡിഗ്രി പോലെ മാസ്റ്റർ ഡിഗ്രി വേണം, നല്ല സബ്ജക്റ്റ് നോളജ് വേണം. അപ്പോൾ അതായത് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞാൽ മതി, നിങ്ങൾ ഇംഗ്ലീഷുകാരെ പോലെ അമേരിക്കക്കാരെ പോലെ ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നില്ല, നിങ്ങൾ ഇന്ത്യക്കാരെ പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. പക്ഷെ നന്നായിട്ട് സബ്ജക്റ്റ് അറിയണം, കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള സ്കൂളുകൾ
8000 മുതൽ 20000 വരെ സാലറി കൊടുക്കുന്നത് ഇപ്പം എനിക്കറിയാം. അതിൻ്റെ മുകളിലേക്കുള്ള സ്കൂൾ എനിക്കിപ്പോൾ അറിയില്ല. പിന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ ഞാൻ പറഞ്ഞല്ലോ, അതല്ലാത്ത സ്കൂൾ അറിയൂല നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയത്. അതായത് നാട്ടിലെ 2 ലക്ഷം മുതൽ 4 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്നവർ ഈ സീനിയർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് മാസ്റ്റർ ഡിഗ്രി ഉള്ളവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർമാരെയാണ് അധികം സ്കൂളുകളും സൗദി അറേബ്യയിൽ സീനിയർ സെക്ഷനിലേക്ക് എടുക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് ബി എഡിൻ്റെ ആവശ്യമേ ഇല്ല, ബി എഡ് അവർ നിങ്ങളോട് ചോദിക്കൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് 60000 മുതൽ 4 ലക്ഷം വരെ സാലറി കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിച്ചത് 100% സത്യമാണ്. അത്രയും ശമ്പളം കൊടുക്കുന്ന സ്കൂളുകൾ ജിദ്ദയിലുണ്ട്, സൗദി അറേബ്യയിലുണ്ടാവും. ജിദ്ദയിലുണ്ടാകുമ്പോൾ എന്തായാലും സൗദിയിലുണ്ടാവുമല്ലോ. എനിക്ക് റിയാദ് മറ്റ് ഭാഗങ്ങളിൽ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. ജിദ്ദയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു അഡ്വൈസും കൂടെ തരാനുള്ളത്, നിങ്ങൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് മിനിമം 1-6 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങളൊന്ന് വർക്ക് ചെയ്യുക. കാരണം നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ സ്കൂളിൻ്റെ സിസ്റ്റം. എങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്കൂൾ അറ്റ്മോസ്ഫിയർ എന്ന് നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടു പഠിക്കുക. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ശരിക്കൊരു ടീച്ചറായാൽ ആദ്യം നിങ്ങളൊരു സ്കൂളിനെ പരിചയപ്പെടാൻ എന്ന പോലെ വേണം ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ 60000-50000 സാലറി നിങ്ങൾ നോക്കേ വേണ്ട. ഫസ്റ്റ് നിങ്ങൾക്കൊരു സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ, ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ്, അതിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വേറൊരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ ഡെമോൺസ്ട്രേഷന്, അതായത് നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് അവരൊന്ന് നോക്കും. അപ്പം നിങ്ങളുടെ ക്ലാസ് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരപ്പോൾ തന്നെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അവർ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി എത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സാലറി എഴുതാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് സാലറി എഴുതേണ്ടത്, അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്കൂളിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഇതിൽ തന്നെ അത് ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കേട്ട കാര്യം സത്യം തന്നെ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതിലും കൂടുതലും സാലറി കിട്ടുന്ന സ്കൂൾ ഉണ്ടെന്ന് ചിലർക്കൊക്കെ എന്നോട് പറയണമെന്നുണ്ടാവും വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതുക. കാരണം സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, സൗദിയിലേക്ക് ടീച്ചിങ് ജോബ് നോക്കുന്ന ടീച്ചേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.